സമലേക്കും ഞാൻ മജീദ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലുള്ള വോട്ടർമാരോട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉള്ളത്. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്, നമ്മുടെ നിലപാട് അതിൽ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കറിയാവുന്ന സംഗതികൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മുടെ പിന്നെ മലപ്പുറം മണ്ഡലത്തിലുള്ളത് നാല് സ്ഥാനാർത്ഥികളാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. ഒന്ന് പിന്നെ എം പി അബ്ദുൽ സമദ് സമദാനി, അതേപോലെ തന്നെ തസ്ലീം റഹ്മാനി, വി പി സാനു, അതേമാതിരി അബ്ദുള്ള കുട്ടി, ഇവരെ ആണ് മലപ്പുറത്തെ പ്രധാനപ്പെട്ട നാല് സ്ഥാനാർത്ഥികളായിട്ട് ഉള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്, എന്തിന് വോട്ട് ചെയ്യണം എന്നുള്ളത് കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയം മാറ്റിവെക്കണം. ഈ വോയിസ് കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷെ ലീഗുകാരനായിരിക്കാം, അല്ലെങ്കിൽ എസ് ഡി പി ഐക്കാരനായിരിക്കാം, സി പി എമ്മുകാരനായിരിക്കാം, അല്ലെങ്കിൽ മതസംഘടനകൾപ്പെട്ട എ പി കാരനോ ഇ കെ കാരനോ അല്ലെങ്കിൽ മുജാഹിദ് ജമാഅത്ത് ഒക്കെ ആയിരിക്കാം. അതെല്ലാം മാറ്റിവെച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗം, ആർ എസ് എസ് സംഘപരിവാറിന്റെ അക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ആ വിഭാഗത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരാളായിരിക്കണം നമ്മൾ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കേണ്ടത്. നമ്മൾ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. വാരിയംകുന്നന്റെയും അതേപോലെ തന്നെ ആലി മുസ്ലിയാറോടൊക്കെ പിന്മുറക്കാർ എന്ന് നമ്മളൊക്കെ ഇങ്ങനെ പറയുന്ന ഈ മലപ്പുറത്തുകാർക്ക് ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ പോയതിനു ശേഷം എന്താണ് സംഘപരിവാരത്തിനെതിരെ ഈ ഇന്ത്യൻ പാർലമെന്റിൽ ഓരോ നിയമങ്ങൾ പാസാക്കുമ്പോഴും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ എം പി ആയിട്ടുണ്ടായിരുന്നു. എൻ ആർ സി ബില്ല് പാസാക്കുമ്പോൾ എം പി ആയിട്ടുണ്ടായിരുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ അന്ന് എം പി ആയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുത്തലാഖ് വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു. ഈ സമയത്തൊന്നും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇടപെടാതെ കല്യാണത്തിനും അല്ലെങ്കിൽ വിമാനം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ ഹാജരാകുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതിലൂടെ നമുക്ക് എന്ത് സന്ദേശമാണ് അവിടെ കിട്ടുന്നത്? ഇവരെ കൊണ്ട് കഴിയൂല എന്നുള്ളതാണ്. എന്നിട്ട് ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കഴിയാത്തൊരു സംഗതി സമദാനിക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് സമദാനി. സമദാനി സാഹിബിനെ കുറിച്ച് ഞാൻ കുറ്റം പറയല്ല. സമദാനി സാഹിബ് എന്ന് പറഞ്ഞാല് പ്രസംഗ വൈഭവം കൊണ്ടും അതേപോലെ തന്നെ നല്ല ഈണത്തിൽ കവിത പാടലും ഒക്കെ പ്രസംഗത്തിന്റെ മതപ്രഭാഷണ രംഗത്ത് സമദാനിയെ കവച്ചു വെക്കാൻ ഒരു നൌഷാദ് വാഖവിക്കോ ഒരു അഫ്സൽ ഖാസിമക്കോ ഒരാൾക്കും കഴിയില്ല. അത്രയും നല്ല പ്രഭാഷകനാണ് സമദാനി. അത് ഒരു വശത്ത്. മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ സമദാനിക്ക് ലോക്സഭയിൽ എന്തെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ചെയ്തതിൽ കയറി എന്തെങ്കിലും സംഘപരിവാറിനോട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. 10 കൊല്ലം സമദാനി രാജ്യസഭാ അംഗമായിരുന്നു. ഈ രാജ്യസഭാ അംഗമായിരുന്ന സമയത്ത് അബ്ദുസമദ് സമദാനി ഈ സമുദായത്തിന് ഉണ്ടാകുന്ന കോട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഉരിയടിയതായി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇല്ല. ഇനി അതൊക്കെ പോട്ടെ, ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഇന്ത്യ രാജ്യം മുഴുവൻ സമരത്തിലായിരുന്നു. എന്ത് സമരം? എൻ ആർ സിക്കെതിരെയുള്ള ഒരു സമരത്തിലായിരുന്നു. ഈ എൻ ആർ സിക്കെതിരെയുള്ള സമരം നടക്കുന്ന സമയത്ത് മഹല്ല് കമ്മിറ്റികള്, മദ്രസ കമ്മിറ്റികള്, പള്ളി കമ്മിറ്റികള്, സ്കൂൾ കമ്മിറ്റികള്, സ്കൂൾ വിദ്യാർത്ഥികള്, മുസ്ലിം സംഘടനകള്, എ പി, ഇ കെ, മുജാഹിദ്, ജമാഅത്ത്, എല്ലാ സംഘടനകളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുസ്ലിം ലീഗ്, എസ് ഡി പി ഐ, സി പി എം എല്ലാവരും തെരുവിലായിരുന്നു. ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകളും ഒക്കെ എൻ ആർ സിക്കെതിരെ തെരുവിൽ പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വന്നിരുന്നു. ഈ പ്രക്ഷോഭവുമായി രംഗത്ത് വന്ന സമയത്ത് എവിടെയെങ്കിലും ഈ പറഞ്ഞ അബ്ദുസമദ് സമദാനി സംഘപരിവാരത്തിനെതിരെയുള്ള ഈ പ്രക്ഷോഭത്തിൽ അബ്ദുസമദ് സമദാനി പങ്കെടുത്തതായിട്ടോ എവിടെയെങ്കിലും മുന്നണിയിലോ പിന്നണിയിലോ അബ്ദുസമദ് സമദാനി ഉള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല. നേരെ മറിച്ച് ആർ എസ് എസിന്റെ ബാലഗോകുലം പോലത്തെ ആർ എസ് എസിന്റെ കീഴിലുള്ള പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ട് 2-3 മണിക്കൂർ അബ്ദുസമദ് സമദാനി അവരെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രഭാഷണങ്ങളും കവിതയൊക്കെ ആലപിക്കുന്നതൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിന് ബാധിക്കുന്ന ഈ ഒരു എൻ ആർ സി വിഷയവുമായി ബന്ധപ്പെട്ട് അബ്ദുസമദ് സമദാനിന്റെ നാടായ കോട്ടക്കൽ അടക്കം നടന്ന പ്രക്ഷോഭത്തിൽ എന്തുകൊണ്ട് അബ്ദുസമദ് സമദാനിയിൽ പങ്കെടുത്തിയില്ല? അങ്ങനെ പങ്കെടുക്കാതെ മാറി നിന്ന ഒരാള് ഈ പാർലമെന്റിലെ
സംഘപരിവാരം തന്നെ പോരാടുന്നതിന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെയാണ് ഞാൻ പറയുന്നത്, തസ്ലീം റഹ്മാനി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, തസ്ലീം റഹ്മാനിയുടെ ചരിത്രം തന്നെ നമുക്കറിയാം. ഇന്ത്യയിലെ 70,000 ഗ്രാമങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതിനെതിരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവ പോരാളിയാണ്. ഡൽഹിയിൽ താമസക്കാരനായ ഈ തസ്ലീം റഹ്മാനി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPIയുടെ ദേശീയ സെക്രട്ടറി കൂടിയാണ്. അതുമാത്രമല്ല, NRC ബില്ല് പാർലമെന്റിൽ നടപ്പിലാക്കിയുമ്പോൾ ആ നടപ്പിലാക്കിയ സമയത്ത് തന്നെ ആ ബില്ലിന്റെ കോപ്പിയെടുത്തുകൊണ്ട് പരസ്യമായി കീറിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ വ്യാപിച്ച ഈ NRC പ്രക്ഷോഭ സമരത്തിന് തുടക്കം കുറിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. സംഘപരിവാരത്തിനെതിരെ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് തസ്ലീം റഹ്മാനിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും. ഈ ഒരു സമയത്ത് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് വിജയിച്ചു പോകേണ്ടത് തസ്ലീം റഹ്മാനിയാണ് എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. തസ്ലീം റഹ്മാനി വിജയിച്ചിട്ടില്ല എങ്കിൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇനിയും സംഘപരിവാരത്തിന് വിട്ടുവീഴ്ച ചെയ്യുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിലേക്ക് വരുന്നത് എങ്കിൽ ഒരു കാര്യം നാം നോക്കുക, നമ്മുടെ മക്കളും നമ്മുടെ മക്കളെ മക്കളൊക്കെ നമ്മളെ ശപിക്കും. കാരണം നമ്മുടെ മുൻഗാമികളുടെ ഒരു വിവരമില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പക്വമായ നിലപാടില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഗതി വന്നത് എന്ന്. ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരം ഉന്മൂലന സിദ്ധാന്തം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഹിന്ദുരാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഒരു അവസരത്തിൽ ഇന്ത്യ രാജ്യത്ത് അവർക്കെതിരെ പോരാടാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്. ഇവിടെ തീർച്ചയായിട്ടും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ലീഗുകാരനായിരിക്കാം, CPM ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, ഏത് പാർട്ടി ആയിരിക്കാം, ഇവിടെ രാഷ്ട്രീയം നോക്കാതെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കേവലം SDPIയുടെ ഒരു ആവശ്യമല്ല തസ്ലീം റഹ്മാൻ അവിടെ വിജയിച്ചു പോകുക എന്നുള്ളത്, ഇന്ത്യ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഇന്ത്യ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രണ്ട് വോട്ടാണ് നിങ്ങൾക്കുണ്ടാകുക. ഇതിൽ ആദ്യം ചെയ്യുന്ന വോട്ടിംഗ് മെഷീനിൽ നാലാമത്തെ ചിഹ്നമാണ് തസ്ലീം റഹ്മാൻ കത്രിക അടയാളത്തില്. ഇതിന് വോട്ട് ചെയ്തുകൊണ്ട് തസ്ലീം റഹ്മാനിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് അയക്കണം. ഇത് എന്റെയും നിങ്ങളുടെയും ഈ പാർട്ടിയുടെയും മാത്രം ആവശ്യമല്ല, ഇത് ഇന്ത്യ രാജ്യത്തെ ഇന്ന് വർത്തമാനകാലത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന RSSനെതിരെ എന്തെങ്കിലും ഒന്ന് ശബ്ദമുയർത്തണമെങ്കിൽ അതിന് വേറൊരാളെ കൊണ്ട് കഴിയൂല എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഖേദിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കുക. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.